ഹോഡോ ഫെഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വാവുമല എന്ന് പറയുന്ന ഒരു ടെമ്പിളിലോട്ടാണ്, ശിവ ടെമ്പിളിലോട്ടാണ്. അപ്പം നമ്മൾ ലൊക്കേഷനിൽ ഓൾമോസ്റ്റ് എത്തി, നമുക്ക് നടക്കാനുണ്ട്. അപ്പം ഞാൻ നമുക്ക് ആദ്യം നമ്മൾ വരുന്ന റൂട്ടൊക്കെ ഒന്ന് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. തൃശ്ശൂർ ഭാഗത്ത് നിന്നാണ് കേട്ടോ നമ്മൾ വാവുമലയിലോട്ട് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു രാവിലെ ഒരു 7 മണിനേക്കാളും തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ നല്ല റോഡൊക്കെ അത്രയും ട്രാഫിക്കൊന്നും ഇല്ലാതെ കുറച്ച് കോടയൊക്കെ ആയിട്ടൊക്കെ നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അത് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുതിരാൻ വശത്താണ് ഇങ്ങനെ ഒരു ഇച്ചിരി കോടയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ കുതിരാനൊക്കെ കയറി വേണം നമുക്ക് ഈ വാവുമലയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കുതിരാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ദാ മോർണിംഗ് നല്ല സൺറൈസൊക്കെ കണ്ട് നമ്മുടെ യാത്ര അടിപൊളി ഉഷാറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പന്തലാം പാടം എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ പന്നിയങ്കര ടോളൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് പന്തലാം പാടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് വാവുമലയിലോട്ട് കയറുന്നത്. ഈ ഒരു റൂട്ട് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. നിങ്ങൾ പാലക്കാടൊക്കെ പോവാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാവുമല കയറി പോവാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോള് കൊടുക്കാണ്ടും നമുക്ക് വേറെ റൂട്ടിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ റൂട്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമ്മളിതാ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ അതെ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടോ, ഒരു കുഞ്ഞി കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളമല്ല, ഇതൊരു പാറമ്പട പോലെയാണ്. അച്ഛനും അമ്മയും ദേ നടക്കുന്നുണ്ട്, നമുക്ക് അവരെ കൂടെ ചെല്ലാം. രാവിലത്തെ ടൈമാണ് കേട്ടോ, ഒരു ഇളം വെയിലൊക്കെ അടിക്കുന്നുണ്ട് മുഖത്തോട്ട്. ഇങ്ങനെയാണോ വഴി? പിന്നെ വണ്ടി അവിടെ കിടന്നോട്ടെ. നല്ല ചെവീടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഒരു കാടിൻ്റെ പോലെയും ഒരു സൈഡിൽ ഫുള്ള് റബ്ബറും തോട്ടാണ് കേട്ടോ അതിൻ്റെ. പിന്നെ ഇത് കുഞ്ഞേ വഴി ഇവിടെ വരെ സ്കൂട്ടർ വരുള്ളൂ, പിന്നീട് നമുക്ക് ഇങ്ങനത്തെ വഴിയാണ്. നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് നടന്നു പിന്നെ ഈ സ്റ്റെപ്പ് തുടങ്ങാം കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫുൾ റബ്ബറാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം സ്റ്റെപ്പുണ്ട്. പിന്നെ അവർ ഈ ഹാൻഡ് റെയിൽ അതൊക്കെ ഫെസിലിറ്റീസൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര ദൂരം ഉണ്ടെന്നും നമുക്ക് പോയി തന്നെ കാണണം. അമ്മയച്ഛനൊക്കെ പതുക്കെ പതുക്കെ കയറി കയറി ചെല്ലുന്നുണ്ട്. അത്യാവശ്യം അമ്മേ, അത്യാവശ്യം സ്റ്റെപ്പുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അത്രേ സ്റ്റെപ്സ് നമ്മൾ കയറിയെത്തി കേട്ടോ. കയറിയെത്തി കഴിയുമ്പോൾ നമുക്ക് ആ പാറയൊക്കെ കാണുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി, നമുക്കൊരു രണ്ട് വ്യൂ പോയിൻ്റ് പോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ഒരു വ്യൂ ടവർ ഉണ്ട്. അവിടെ നിന്ന് ഒത്തിരി കൂടെ അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ കാണാൻ പറ്റും കേട്ടോ.
അതിനുശേഷം നമ്മൾ പിന്നെ നേരെ കയറി ചെല്ലുന്നത് ഈ ഒരു വാവുമലയുടെ ഏറ്റവും ടോപ്പിലോട്ടാണ്. 360 degrees കംപ്ലീറ്റ്ലി നല്ല അടിപൊളി വ്യൂവും പിന്നെ ടോപ്പിലൊരു ടെമ്പിളാണ് ഈ ഒരു വാവുമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യം തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാവാം അടുത്ത പരിപാടി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ എന്തായാലും അമ്പലത്തിലോട്ടാണ് കേട്ടോ ഫസ്റ്റ്ലി പോകുന്നത്. അപ്പോഴങ്ങനെ വാവുമലയുടെ ടോപ്പിൽ എത്തിയിട്ടോ. വാവുമലയുടെ ടോപ്പിൽ ഒരു സൈഡ് ഫുള്ള് നല്ല അടിപൊളി മലകളൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഇവിടെ ടോപ്പിൽ നല്ല ശിവന്റെ കിരാതമൂർത്തി, ആ ഒരു അവതാരത്തിലുള്ള ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. നമ്മളിവിടെ പ്രാർത്ഥിച്ചു. കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു. വൈറ്റമിൻ ഡി കുറേ കിട്ടുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്കിനി ഒരു സൈഡിലോട്ട് പോവാം. അച്ഛനമ്മ അവിടെ ആ സൈഡിലോട്ട് പോയി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ നേരത്തെ അടുത്തൊരു സൈഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ അമ്മ എന്നെ വിളിച്ച് ഇവിടെ നല്ല ഭംഗിയുള്ള എന്തൊക്കെയോ ഒരു ചെടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്നാൽ അടിപൊളി വീഡിയോ ഒക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ അമ്മയാട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത്. തൊട്ടാവാടി ആട്ടോ, ഒരു പ്രത്യേക തരം തൊട്ടാവാടി. തൊട്ടാവാടി തന്നെയാണ്, പക്ഷെ നമ്മുടെ തൊട്ടാവാടിക്ക് വയലറ്റല്ലേ, ഇതിൻ്റെ പൂ മഞ്ഞ കളറാട്ടോ. ഇങ്ങനെ കാറ്റിലാടുന്നതാണ് നല്ല രസമുണ്ട്. അങ്ങനെ ആ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഒരു കുളവും കൂടെ കണ്ടട്ടാ. നമ്മുടെ അമ്പലക്കുളം പോലെ നമ്മളും ഇതൊരു അമ്പലക്കുളമായിട്ട് വിചാരിച്ചേക്കണ്. അമ്മ അച്ഛന അങ്ങോട്ടേക്ക് ഭയങ്കര സ്പീഡിൽ ഓടുന്നുണ്ട്, കാരണം അവിടെ എന്തൊക്കെയൊക്കെയോ കാര്യപ്പെട്ട് വ്യൂ ഒക്കെ കാണുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ, കാരണം ഫുള്ളിങ്ങനെ മലകളും പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി ഈ ഒരു സൈഡ്. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഹൈവേ ഒക്കെ കാണാനൊക്കെ പറ്റും. അപ്പം അതൊക്കെ വിശദീകരിച്ച് തരാണ് അച്ഛൻ ഞങ്ങൾക്ക്. നമ്മള് അമ്പലത്തിൻ്റെ ഒരു ചുറ്റോറം നടന്നിട്ടാ, ചുറ്റോറം നടന്നു. ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്ന് ഈ ബോട്ടിൽസും, അതായത് ഒരു നല്ല സ്ഥലത്തിന് എന്താ പറയുക, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ട്രാവലേഴ്സാണ്, ഒരു ടൂറിസ്റ്റുകളാണ് കൂടുതൽ. എല്ലായിടത്തും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും കണ്ടുവരുന്നുണ്ട്. ആ ഒരു പോർഷനിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് താഴേക്ക് വന്നപ്പോൾ ഈ സിഗരറ്റിൻ്റെ ആയാലും സോഡയും സ്പ്രൈറ്റിൻ്റെ ഒക്കെ കുറേ ഇങ്ങനെ വേസ്റ്റൊക്കെ ഫുൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻ എന്താ പറയുക, ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ വാവുമല കണ്ടട്ടാ, വാവുമല കണ്ട് ഇറങ്ങാണ്.
ഇത് നിങ്ങൾക്ക് നല്ല രാവിലെയും പിന്നെ വൈകിട്ടൊക്കെ വന്ന് സമയം ചെലവഴിക്കാനും പിന്നെ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. പ്രാർത്ഥിക്കാനായാലും ഒരു സമാധാനം ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. വ്യൂ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി തിരിച്ചിറങ്ങാം കേട്ടോ. ഈ സ്റ്റെപ്പ് ഒന്ന് സൂക്ഷിക്കണം, കാരണം ഇത് ഒക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ കയറുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർക്ക് വരാണെങ്കിൽ, തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പാലക്കാടൊക്കെ പോവാണെങ്കിൽ ഇവിടെ കയറാം. അപ്പോൾ നിങ്ങൾ വരാ, കാണാ, ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാം. അപ്പം ഇത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ ഹോഡോപിഡീസിൻ്റെ വാവുമലയത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും ചില ലൊക്കേഷൻസിലേക്ക് പോവും. അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡായിട്ടൊക്കെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോപിഡീസ്.